ഉള്ള കാര്യം കൂടിയും നമ്മളിപ്പോ ഇൻറ്റുവിൻ്റെ ഹരണത്തിൻ്റെ അല്ലേ ചെയ്ത മൈനസ് അഞ്ച് പ്ലസ് അഞ്ച് മൈനസ് അഞ്ച് പ്ലസ് അഞ്ച് അപ്പൊ മൈനസ് അഞ്ച് പ്ലസ് അഞ്ച് വേണ്ട പത്ത് തരാം. അപ്പൊ മൈനസ് അഞ്ചും പ്ലസ് പത്തും പത്തിൻ്റെ കൂടെ അതായത് മൈനസ് അഞ്ചിൻ്റെ കൂടെ എന്ത് ചെയ്യണം? പത്ത് കൂട്ടണം. ഇതാണ് നമ്മുടെ ചോദ്യം. മൈനസ് അഞ്ചിനൂടെ പത്ത് കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആലോചിക്കുക, മൈനസ് എന്നുള്ളത് ഈ സംഖ്യയുടെ ചിഹ്നം മൈനസ്, ഈ സംഖ്യയുടെ ചിഹ്നം പ്ലസ്. ഇവർക്ക് രണ്ടു പേർക്കും സൈനുകൾ ഡിഫറൻ്റ് ആണ്. ഒരാൾ നെഗറ്റീവ് ആയിട്ടുള്ള ഒരാളും പോസിറ്റീവ് ആയിട്ടുള്ള ആളും. അപ്പൊ രണ്ട് നെഗറ്റീവ് സൈനുകൾ വരാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളിപ്പോ മലയാളത്തിൽ എഴുതി വെച്ചാലും കുഴപ്പമില്ല, ഇംഗ്ലീഷിൽ എഴുതി വെച്ചാലും കുഴപ്പമില്ല, രണ്ട് ഡിഫറൻ്റ് സൈനുകള് വന്നാൽ എന്ത് ചെയ്യണം? വലിയ സംഖ്യയിൽ നിന്ന്, വലിയ സംഖ്യ എന്ന് പറയുമ്പോ വിച്ച് വൺ ഈസ് ദ ബിഗ്ഗസ്റ്റ് നമ്പർ, അത്രയുള്ളൂ, വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ച് വലിയ സംഖ്യയുടെ ചിഹ്നം ഉപയോഗിക്കണം. പ്രശ്നം കഴിഞ്ഞു. ഇൻ ടു ഡിഫറെന്റ് സൈൻസ് വിച്ച് വൺ ഈസ് ദ ബിഗ്ഗസ്റ്റ് നമ്പർ ടു സബ്സ്ട്രാക്ട് ദ ബിഗ്ഗസ്റ്റ് ടു സ്മോളസ്റ്റ് നമ്പർ ടു ആഡ് ദി സൈൻ ഓഫ് ദി ബിഗ്ഗസ്റ്റ് നമ്പർ. ഇത്രയുള്ള പരിപാടി. രണ്ട് ഡിഫറെന്റ് സൈനുകൾ വരാണെങ്കിൽ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ച് വലിയ സംഖ്യയുടെ ചിഹ്നം ഉപയോഗിക്കണം, അത്രയുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് പത്തും അഞ്ചും രണ്ട് ഡിഫറെന്റ് സൈനല്ലേ. അപ്പൊ പത്തിന്ന് നമ്മൾ എന്ത് ചെയ്തു? അഞ്ച് കുറച്ചു. പത്തിന്ന് അഞ്ച് കുറച്ച് എത്രയാ? അഞ്ച്. നമ്മളിവിടെ എഴുതി. ഇനി വലിയ സംഖ്യയുടെ ചിഹ്നം കിട്ടാ പ്ലസ്. അപ്പൊ നമ്മൾ എന്ത് എഴുതി? ഉത്തരം പ്ലസ് അഞ്ച്. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് എഴുതിയിരുന്നു മാത്രം. ഈ മലയാളത്തില് ഇംഗ്ലീഷിൽ എങ്ങനെയാച്ചു നിങ്ങൾ അതൊരു സ്ഥലത്ത് എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പള്ളിയിൽ ഇങ്ങനെ ആക്കി വെച്ചോ. അതിനത് എപ്പോഴും നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. പത്താം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ മറന്ന് 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 ഒക്കെ തെറ്റിച്ച് അടി മേടിക്കുന്ന ആൾക്കാരാ. ശരി, അപ്പൊ അത് കഴിഞ്ഞില്ലേ. അപ്പൊ അതിന്റെ തന്നെ വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം, നോക്കാം. 20 - 40. അപ്പൊ രണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങളായ ഇരുവിന്റെ ചിഹ്നം എന്നിട്ടാ? ഇരുവിന്റെ ചിഹ്നം ഇവിടെയാണ് ഇടാ, ഇവിടെ ഒന്നും ഇട്ടിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം പോസിറ്റീവ്. ഇവിടുത്തെ ചിഹ്നം മൈനസ്. അപ്പൊ 20 - -40 കുറയ്ക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ രണ്ട് ഡിഫറെന്റ് സൈൻ ആയില്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 40 - 20 കുറച്ചു. വലുത് 40 അല്ലേ, 40 - 20 കുറച്ചപ്പോ 20 കിട്ടി. ഇനി വലുതിന്റെ ചിഹ്നം ഏതാ? മൈനസ്. അപ്പൊ -20. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ തന്നെ രണ്ട് ചിഹ്നങ്ങൾ കയറി വരാൻ പോണം, അല്ലെങ്കിൽ രണ്ട് ഒരേ ചിഹ്നങ്ങൾ വരാണ്. -5 - -10 അത് നോക്കാം നമുക്ക്. രണ്ട് ഒരേ ചിഹ്നങ്ങൾ വന്നു, ഒരേ ചിഹ്നങ്ങൾ വരാണ്. എന്ത് ചെയ്യാം? രണ്ട് തമ്മിൽ കൂട്ടാം. ഒരേ ചിഹ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മൈനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കടം മേടിച്ചെന്ന് മനസ്സിലായി വെച്ചാൽ മതി. ഇയാൾ 5 രൂപ ആദ്യം കടം മേടിച്ചു, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇയാൾ 10 രൂപ കടം മേടിച്ചു. അപ്പൊ ഇയാളുടെ കടം എത്ര വന്നുണ്ട്? 5 രൂപ ആദ്യം മേടിച്ചു, 10 രൂപ വെച്ചു. അപ്പൊ മൊത്തം എത്ര കടം വന്നു? 15 രൂപ കടം മേടിച്ചിട്ടുണ്ട്. മനസ്സിലായി പറഞ്ഞു. അപ്പൊ രണ്ടും ഒരേ ചിഹ്നങ്ങൾ വരാണ്. എന്ത് ചെയ്യാ? കൂട്ടിയിട്ട് അതേ ചിഹ്നം, അത് വേണമെങ്കിൽ മലയാളത്തിൽ എഴുതി വെച്ചോട്ടാ. നേരത്തെ നമ്മൾ രണ്ട് ഡിഫറെന്റ് സൈൻ എന്നാണ് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ പറയുന്നത് രണ്ട് സെയിം സൈൻ ആണല്ലോ. എന്ത് ചെയ്യാം? കൂട്ടിയിട്ട് അതേ ചിഹ്നം ഇടണം. ഓക്കെ, അവരോട് കാണിച്ചു തരാം. -6 6 + 6 പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം 12 പ്ലസ് ആയതുകൊണ്ട് പ്രശ്നമില്ല. -5 - -20. അപ്പൊ ഉത്തരത്തിൽ ഒരു രണ്ട് ഒരേ ചിഹ്നം ആകുമ്പോ -25. ഓക്കെ അല്ലേ. ഇത് ഇതിന്റെ വെച്ചുള്ള കണക്കാണ് തരാൻ പോണോ? തെറ്റിക്കാണ്ട് നോക്കി ചെയ്യണം.